ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ശ്രുതിയെ തനിച്ചാക്കി പ്രതിശ്രുത വരൻ ജെൻസനും വിടവാങ്ങി. ഇതിനോടകം തന്നെ നിരവധി പേരാണ് ജെൻസന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിയെത്തിയത്. ഇപ്പോഴിതാ ശ്രുതിയുടെ ഈ വേദനയിൽ പങ്കുചേർന്നിരിക്കുകയാണ് നടി മഞ്ജു വാര്യറും. ഒരു വാക്കിനും ഉൾക്കൊള്ളാനാകില്ല ശ്രുതിയുടെ വേദന, ഒരു കൈത്തലത്തിനും തുടയ്ക്കാനാകില്ല ആ പെൺകുട്ടിയുടെ കണ്ണീർ. ഉരുൾപൊട്ടലിലെല്ലാം നഷ്ടമായ അവളുടെ കരം പിടിച്ച ജെൻസൺ എന്ന നന്മയെയും മരണം കൊണ്ടുപോകുമ്പോൾ അലമേ എന്തിനിത്ര ക്രൂരത എന്ന് മാത്രം ചോദിച്ചു പോകുന്നു. ഇനി ലോകമൊന്നാകെ ശ്രുതിക്ക് കൂട്ടാകട്ടെ, അവളെ ഏറ്റെടുക്കട്ടെ എന്നാണ് താരം കുറിച്ചത്. നേരത്തെ മമ്മൂട്ടിയും ഫഹദ് ഫാസിലും ദുഃഖം പങ്കുവെച്ച് എത്തിയിരുന്നു. ജെൻസന്റെ വിയോഗം വലിയ ദുഃഖമുണ്ടാക്കുന്നു. ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. സഹനത്തിന് അപാരമായൊരു ശക്തി ലഭിക്കട്ടെ ശ്രുതിക്കും ജെൻസന്റെ പ്രിയപ്പെട്ടവർക്കും എന്നാണ് മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത്. ഫഹദ് ഫാസിലും ദുഃഖം അവസാന നിമിഷം വരെ നീ ഓർക്കപ്പെടും സഹോദര എന്ന അടിക്കുറിപ്പോടെയാണ് ഫഹദ് ഫാസിൽ ജെൻസന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അവസാന നിമിഷം വരെ നീ ഓർക്കപ്പെടും സഹോദര എന്ന അടിക്കുറിപ്പോടെയാണ് ഫഹദ് ഫാസിൽ ജെൻസന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. ചൊവ്വാഴ്ച വൈകിട്ട് ജെൻസനും ശ്രുതിയും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച ഒമിനി വാൻ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുകയായിരുന്നു. കൽപ്പറ്റ വെള്ളാരംകുന്ന് പ്രദേശത്ത് വെച്ചായിരുന്നു സംഭവം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയോടെ മരണത്തിന് കീഴടങ്ങി. ജെൻസനും ശ്രുതിയും ഉൾപ്പെടെ 7 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റ് ശ്രുതിയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവാഹം ഡിസംബർ മാസത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് സെപ്റ്റംബറിലേക്ക് മാറ്റിയിരുന്നു. ഇതിനൊക്കെയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ദുരന്തം ശ്രുതിയുടെ കുടുംബത്തെ ഉരുൾപൊട്ടൽ തകർത്തത്. പിന്നാലെ തനിച്ചായ ശ്രുതിക്ക് കൈത്താങ്ങായത് പ്രതിശ്രുത വരനായ ജെൻസൺ ആയിരുന്നു. മണ്ണിടിച്ചിലിന് ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു ജെൻസനും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തിയിരുന്നത്. DNA പരിശോധനയിലൂടെ അമ്മ സബിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷം അമ്മയെ അടക്കിയ സ്ഥലം ആദ്യമായി കാണാൻ പുത്തുമലയിലെ പൊതുശ്മശാനത്തിലെത്തുമ്പോൾ ശ്രുതിക്കൊപ്പം ജെൻസനും ഉണ്ടായിരുന്നു. ശ്രുതിയും ജെൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ്. ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലേക്ക് എത്തിയത്. കല്യാണത്തിന് കരുതിയിരുന്ന സ്വർണവും പണവും വീടും ഉരുൾ കൊണ്ടുപോയിരുന്നു. ഉരുൾപൊട്ടലിന് 1 മാസം മുൻപായിരുന്നു ശ്രുതിയുടെ വീടിന്റെ പാലുകാച്ച് നടന്നത്. ആയുഷ്കാലത്തെ സമ്പാദ്യമെല്ലാം കൂട്ടിവെച്ചാണ് ശ്രുതിയുടെ അച്ഛൻ വീട് നിർമ്മിച്ചത്. അച്ഛൻ ശിവണ്ണന് കൂലിപ്പണിയായിരുന്നു, അമ്മ സബിത സെയിൽസ് വുമണും ആയിരുന്നു. ശ്രുതിയുടെ താമസിച്ച് കൊതിതീരാത്ത ആ വീടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വലിയൊരു കല്ല് മാത്രമാണ് അവശേഷിക്കുന്നത്. അച്ഛനും അമ്മയും അനുജത്തിയും അമ്മൂമ്മയും ഉൾപ്പെടെ പുത്തൻ വീടും ഒളിച്ചുപോയി. കോഴിക്കോട് ജോലി സ്ഥലത്തായിരുന്നതുകൊണ്ട് ശ്രുതിക്ക് ജീവൻ തിരിച്ചു കിട്ടി. അച്ഛനെയും അമ്മയും കൂടാതെ വലിയച്ഛനും ചെറിയച്ഛനും ഉൾപ്പെടെ 9 പേരെയും ശ്രുതിക്ക് ദുരന്തത്തിൽ നഷ്ടമായിരുന്നു.